ഗുഡ് മോർണിംഗ് എവറിബഡി. 10th സ്റ്റാൻഡേർഡ് സി ബി എസ് സിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ പോളിനോമിയലിലെ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജനറൽ കൺസെപ്റ്റിൻ്റെ ഡെഫിനിഷൻ ക്ലിയറൻസുമാണ് ഈ ചാപ്റ്റർ, ഈ ഒരു ലെക്കം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അതിന് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പായി, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. പോളിനോമിയൽസ്, അപ്പോൾ പോളിനോമിയൽസ് ആ ടേമിൻ്റെ ജനറൽ ഐഡിയയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പോളിനോമിയൽസ്. പേരിൽ നിന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ടേം ഉള്ളതിനെയാണ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇനി പോളിനോമിയൽസിൽ എന്തൊക്കെ വരാം? പോളിനോമിയൽസിൽ കോൺസ്റ്റൻറ്റ് ടേമുകളുണ്ട്, വേരിയബിൾസ് ഉണ്ട്, കോയഫിഷ്യൻസ് ഓഫ് വേരിയബിളുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പോളിനോമിയൽസിലുണ്ട്. ഇനി ഏതൊക്കെ പോളിനോമിയൽസ് ആകാം, ഏതൊക്കെ പോളിനോമിയൽസ് ആകില്ല, ഇനി അതിൻ്റെ പവറുകൾ എങ്ങനെയാണ്, അതിനെ വെച്ചിട്ട് ലീനിയർ പോളിനോമിയൽ ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്, അഥവാ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ട്, തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്, ക്യൂബിക് പോളിനോമിയൽ ഉണ്ട്, അങ്ങനെ സോ ഓൺ, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്താണ്ട് പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ തുടങ്ങാം. ഏതൊക്കെയാണ് പോളിനോമിയൽ, പോളിനോമിയൽസിന് എന്തൊക്കെ എക്സാമ്പിൾസ് നമുക്ക്. ഉദാഹരണം, ഒരു പോളിനോമിയൽ എക്സ് പ്ലസ് വൺ, 2x മൈനസ് 3x ബൈ 2, ഇതൊക്കെ പോളിനോമിയൽസിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഏതൊക്കെ പോളിനോമിയൽസ് വരില്ല എന്നുള്ളതിന് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കും. ഉദാഹരണം, ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒന്നും പോളിനോമിയൽസ് ആയിട്ട് വരില്ല. കാരണം പോളിനോമിയലിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ഈ വേരിയബിൾസിൻ്റെ പവർ ഹോൾ നമ്പർ ആയിട്ടേ വരാൻ പാടുള്ളൂ. ഈ പറയുന്ന കേസുകളിലെല്ലാം ഹോൾ നമ്പർ അല്ല. നമുക്ക് താഴത്തെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളിലും നമുക്ക് ഈ വേരിയബിളായ എക്സ്, ഇവിടെ വേരിയബിൾ എടുത്തേക്കുന്നത് എക്സ് ആണ്, അതിൻ്റെ പവർ ഒരിക്കലും നമുക്ക് ഹോൾ നമ്പർ ടേം, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ സീറോ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ പോളിനോമിയൽസിൻ്റെ പവർ ഹോൾ നമ്പേഴ്സ് ആയിട്ട് വരുന്ന, വേരിയബിൾസിൻ്റെ പവർ ഹോൾ നമ്പേഴ്സ് ആയിട്ട് വരുന്നവയെ നമുക്ക് പോളിനോമിയൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി പോളിനോമിയൽസിൽ തന്നെ സിംഗിൾ വേരിയബിൾ വരുന്ന കേസ് ഉണ്ട്, മോർ ദാൻ ടു വേരിയബിൾ വരുന്ന, രണ്ട് വേരിയബിൾ വരുന്ന കേസ് ഉണ്ട്, അതിൽ കൂടുതൽ വരുന്ന കേസുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പോളിനോമിയൽ ഓഫ് എന്താണ് ഒരു വേരിയബിളിനെ വെച്ചിട്ടുള്ള ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടുള്ള ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ ഇവരുടെ സീറോസ് കണ്ടുപിടിക്കുന്നതിനും സീറോസിൻ്റെയും കണ്ടുപിടിക്കുന്നതും അവരുടെ കോയഫിഷ്യൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഈ ചാപ്റ്റർ. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലുള്ളത് ഈ പോളിനോമിയൽസിൻ്റെ ഡിവിഷനാണ്, ഡിവിഷൻ എങ്ങനെ ഒരു പോളിനോമിയൽസിൻ്റെ ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്തിലോട്ട് കിടക്കാം, സീറോസ് ഓഫ് ദ പോളിനോമിയൽസിലോട്ട് കിടക്കാം. അപ്പോൾ പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വേരിയബിൾസിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ അവരുടെ പവർ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പറിൻ്റെ ടേമിലായിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്തിലോട്ട് കിടക്കാം. നമുക്കറിയാം ഫസ്റ്റ് ലീനിയർ പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ആണ് ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. അതായത് എക്സിന്റെ പവർ വൺ ആണ്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തോരം വേണമെങ്കിലും എക്സാമ്പിൾ വരും. ഉദാഹരണം 5x പ്ലസ് 2. ഇനി എക്സിന്റെ വാല്യൂ, അഥവാ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. അതിങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് സീറോയിനോട് നമുക്ക് ചേർക്കാം. 5x ഈക്വൽ ടു മൈനസ് 2, അതായത് എക്സ് ഈക്വൽ ടു മൈനസ് 2/5. അതായത് ജനറൽ ടേമിൻ്റെ എക്സ്പാൻഷനിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു സീറോ, സോ ദാറ്റ് എ എക്സ് ഈക്വൽ ടു മൈനസ് ബി ആൻഡ് എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അതാണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടുത്തെ കോയഫിഷ്യൻ്റെ ടേമിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ ലീനിയർ പോളിനോമിയൽസിൻ്റെ കേസിൽ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എ ആണ്. അതായത് അതിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് എ, ഇവിടെ ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ് ശരിക്കും അവിടെ എക്സിൻ്റെ വാല്യൂ കിടക്കുന്നത്. ആ എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ പോളിനോമിയൽസിൻ്റെ കേസിൽ സുഖമാണ്, നേരിട്ട് നമുക്ക് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു ലീനിയർ പോളിനോമിയൽ നമുക്ക് തരികയാണ്, ഉദാഹരണം 6x പ്ലസ് 2, ഇതിൻ്റെ സീറോ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, മൈനസ് ബി ബൈ എ. ബി എന്ന് പറയുന്നത് 2, 2 ഇതിൽ പോകും 1/2.
ത്രീ. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് 1/3. നേരിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സീറോ ഒന്നും വെച്ച് ഇതേപോലെ ചെയ്യണ്ട, നമുക്ക് നേരിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, മൈനസ് ബി ബൈ എ. ഓക്കെ, ഇനി ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കേസിലും അതേപോലെ തന്നെ ക്യൂബിക് പോളിനോമിയലിന്റെ കേസിലും ഇതേപോലെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ പോളിനോമിയലിന്റെ കേസിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി, എക്സിനെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണ്. ലീനിയർ അതായത് എക്സിന്റെ പവർ 1 ഉള്ള ലീനിയർ പോളിനോമിയല് 0 ഓഫ് ദ പോളിനോമിയലിന്റെ വാല്യൂ 1 കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്തത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് എടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്തതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അഥവാ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ എക്സിന്റെ 2 ആയിരിക്കും. അതായത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എക്സിന്റെ ഡിഗ്രി ഓഫ് പോളിനോമിയൽ ഓഫ് എക്സ് ആണ് പറയണമെങ്കിൽ അതിലെ ഹയ്യസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഹയ്യസ്റ്റ് പവർ 2 ആണെങ്കിൽ നമ്മൾ പറയും അതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. അങ്ങനെയുള്ള ഇതിനൊരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. ഓക്കെ, ഇതിനിവിടെ നമുക്ക് എക്സിന്റെ വാല്യൂവിന് വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ 0 ഓഫ് ദ പോളിനോമിയൽസ് കണ്ടുപിടിക്കണം. നമുക്ക് ഇതിപ്പോൾ 10th ക്ലാസ്സിലാണ്, നമ്മൾ അടുത്തൊരു നെക്സ്റ്റ് ചാപ്റ്ററിൽ എത്തുമ്പോഴൊക്കെയാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറഞ്ഞ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. പക്ഷെ അതുപോലെയാണ് നമ്മൾ 9th ക്ലാസ്സിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് അതായത് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റ് ടേമും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 തന്നെ കിട്ടത്തുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് 10 കിട്ടുകയും കൂട്ടുമ്പോൾ 7 കിട്ടുന്ന രണ്ട് സംഖ്യകൾ നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി കിട്ടും 5 ഉം 2 ഉം ആണ്, 5x + 2x = 10. ഇവിടുന്ന് എക്സ് നമുക്ക് കോമൺ എടുക്കാം, ബാക്കി എന്തൊരു x + 5. ഇവിടുന്ന് നമുക്ക് 2 കോമൺ എടുക്കാം, ബാക്കി എന്തൊരു x + 5. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് വരും? x + 2 and x + 5 ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 ഉം -5 ഉം ആണ്. ഓക്കെ, ഇനി ഇവിടെ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിലും ഇതേപോലെ കോയഫിഷ്യൻസും എന്തുമാണ് നമ്മുടെ വാല്യൂസും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓൾറെഡി അതിൻ്റെ ഡെറിവേഷൻ ഒക്കെ ടെക്സ്റ്റിലുണ്ട്, അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെറിവേഷൻ ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, α + β = -d/a, α × β = c/a. ഇവിടെ ആൽഫയും ബീറ്റയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീറോസിനെയാണ് ഉദ്ദേശിക്കുന്നത്. സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ്. ആൽഫ ബീറ്റ ഒരു ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്, നമ്മൾ ഈ ABCD ഒക്കെ ഉപയോഗിക്കുന്നത്. 10th ക്ലാസ്സിലെത്തിയപ്പോൾ പറഞ്ഞാൽ അല്പം സ്റ്റാൻഡേർഡിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല, ആൽഫ ബീറ്റ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ രസത്തിൻ്റെ പേരിൽ ആൽഫ ബീറ്റ. അപ്പോൾ ആൽഫയും ബീറ്റയും നമ്മുടെ സീറോസ് ഓഫ് ദ പോളിനോമിയലാണ്. നമുക്ക് സീറോസ് കിട്ടിയിട്ടുണ്ട്, -2 ഉം -5 ഉം ആണ് നമുക്ക് കിട്ടിക്കുന്ന സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിലിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി ഡെറിവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയല് ട്രൂ ഹോൾ ട്രൂ, അതിൽ ട്രൂ ആയിരിക്കുന്ന കാര്യങ്ങളാണ്. ആൽഫ പ്ലസ് ബീറ്റ, ആൽഫയും ബീറ്റയും സീറോസ് ആണ്. അവരുടെ സം എന്ന് പറയുന്നത് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, x² + bx + c ആണ്. ഇതിൽ ഹോൾഡ് ചെയ്യും, ട്രൂ ആയിട്ട് ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആൽഫ എന്നുള്ളത് നമുക്ക് -2 ആക്കി എടുത്ത് നോക്കാം, ബീറ്റ എന്നാണ് -5, ദാറ്റ് ഈസ് -7 എന്ന് ഉത്തരം കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് -b/a, ബി എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ -b/a എന്ന് പറഞ്ഞാൽ -7/1, ദാറ്റ് ഈസ് 7x. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം ശരിയാണെന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ആ റിലേഷൻഷിപ്പ് അവിടെ ഹോൾഡ് ട്രൂ ആണെന്നാണ് നമുക്ക് പറയുന്നത്. ഇനി ആൽഫയും ബീറ്റയുടെ പ്രൊഡക്റ്റ് നമുക്കറിയാം, -2 × -5 എന്ന് പറഞ്ഞാൽ 10 ആണ്. അത് ഇത് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് നോക്കാം. സി എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്, എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ്
വൺ, 10/1. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പും ഇവിടെ ട്രൂ ആണെന്ന് നമുക്ക് പിടികിട്ടും. അപ്പോൾ ലീനിയർ ഇക്വേഷൻസിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയ പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലും ഓൾറെഡി ടെക്സ്റ്റിൽ ഡിറൈവ് ചെയ്തൊരു സെക്ഷനാണ്, ഞാനിവിടെ പറയുന്നില്ല, അതിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രം എടുത്ത് ഞാനിതിൽ കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ആ റിലേഷൻഷിപ്പ് ലീനിയർ ഇക്വേഷനിലൊരു റിലേഷൻഷിപ്പ് ഉള്ള പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് സീറോസ് ആയിട്ടുള്ള, അതാണ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എ. വേറെ ആൽഫയും ബീറ്റയും എന്ന സീറോസ് ഓഫ് ദ പോളിനോമിയൽസ് ആണ്. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോയഫിഷ്യൻ്റ്, എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ്, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ടേം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ഉത്തരം കിട്ടി, ദാറ്റ് ഈസ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ രണ്ടെണ്ണമുണ്ട്. നമുക്ക് ലീനിയർ പോളിനോമിയലിൽ എക്സിന് ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളൂ, എക്സിന് അപ്പോൾ രണ്ട് വാല്യൂ കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഇനിയിപ്പോൾ ഡിഗ്രി 3 ആയിക്കഴിഞ്ഞാൽ 3 എണ്ണം വരെ കിട്ടാം, 4 ആയിക്കഴിഞ്ഞാൽ 4 എണ്ണം വരെയും കിട്ടാം. അപ്പം ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് 2 zeros ക്യാൻ ബി ഒബ്ടെയിൻ. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, അത് ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റ എന്നത് മൈനസ് ബി ബൈ എയും ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എയും. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ചില ഇക്വേഷൻസിൽ 0 മാത്രം തന്നിട്ടുള്ളെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രം തന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് അതിൽ നിന്ന് സീറോസിനെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. സംസ് ഓഫ് സീറോസും ഇതും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലോട്ടൊന്ന് പോയിട്ട്. ഇനി നമുക്കറിയാം ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് നെക്സ്റ്റ് ലെണ്ട്. ഞാനിപ്പോൾ അതിനെപ്പറ്റി വാല്യൂസ് ഒന്നും എടുത്ത് ചെയ്യുന്നില്ല. ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ആകുന്നുള്ളൂ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എക്സ് ആക്സിസിൽ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ആകുന്നുള്ളൂ. നമുക്ക് ആ ടെക്സ്റ്റിൽ അതിൻ്റെ പേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ ആ പോയിന്റിൽ, അതായത് 0 ഓഫ് ദ പോളിനോമിയൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, എക്സ് ആക്സിസിൽ എത്ര തവണ മുട്ടുന്നുണ്ടോ ആ പോയിന്റൊക്കെ നമുക്ക് 0 ഓഫ് ദ പോളിനോമിയലാണ് ശരിക്കും. അപ്പോൾ ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ ഒരു തവണയാണ് മുട്ടുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് തന്നെയാണ് ലീനിയർ പോളിനോമിയലിന് 1 0 ഉള്ളൂ എന്ന് പറയുന്നത്. ഇനി അതേസമയം ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് പരബോളയാണ്, അതായത് യു ഷേപ്പ്ഡ് ആണ് പരബോള. ഇത് ഒരു കേസ് മാത്രമല്ല നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പല കേസുകളായിരുന്നു. അതായത് എക്സിനെ ടച്ച് ചെയ്യാതെ വരാം, എക്സിനെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് വരാം, എക്സിനെ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്ത് വരാം. അപ്പോൾ പരബോളയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുത്തൊരു ഗ്രാഫ് വരച്ചാൽ കിട്ടുന്ന ഒരു ഷേപ്പാണ്. ഞാനിപ്പോൾ അതിലോട്ട് കിടക്കുന്നില്ല, അത് ടൈമിൻ്റേതായ പ്രശ്നം കുറവുകൊണ്ട് ഞാനതിൻ്റെ മെയിൻ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് പരബോളയായിരിക്കും, യു ഷേപ്പ്ഡായിരിക്കും. അത് എക്സ് ആക്സിസിന് മുകളിൽ വരാം, താഴെ നേരെ വരാം, തലതിരിഞ്ഞ് വരാം. എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നേരെ ഇരിക്കും, ലെസ് ദാൻ 0 ആണെങ്കിൽ തലതിരിഞ്ഞിരിക്കും. ഇനി ഇങ്ങനെയുള്ള ഗ്രാഫ് 3 ടൈപ്പിൽ വരാം. എക്സ് ആക്സിസിൽ 2 തവണ മുട്ടി വരാം, 1 മുട്ടാതെ വരാം, 1 സ്ഥലത്ത് മുട്ടി വരാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ 2 തവണ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിന് 2 0 അല്ലെങ്കിൽ എക്സിന് 2 വാല്യൂസ് കിട്ടുന്നതാണ്. ഇനി മുട്ടിയില്ലെങ്കിൽ എക്സിന് 1 വാല്യൂസും ഇല്ല എന്നർത്ഥം. ഇനി 1 പോയിന്റിൽ മുട്ടുക എന്ന് പറഞ്ഞാൽ എക്സിന് 1 വാല്യൂ. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ദ മാക്സിമം നമ്പർ ഓഫ് 0 ക്യാൻ ബി പോസിബിൾ ഈസ് 2. എത്ര എണ്ണം പോസിബിൾ, ഇനി 1 ഒറ്റ 0 ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ 1 0. 1 0 എന്ന് ഉദ്ദേശിക്കുന്നത് ചില ഇക്വേഷൻസ് ഉണ്ട് അതിൽ നമുക്ക് എക്സിന് 2 വാല്യൂ ഒരേപോലത്തെ വാല്യൂ കിട്ടും. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചില നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ഈക്വൽ വാല്യൂസ് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളടത്താണ് നമുക്ക്, അതായത് കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയും, കിട്ടുന്ന എക്സിൻ്റെ 2 വാല്യൂ ഒരേ വാല്യൂവിൽ തന്നെ വന്ന് നിൽക്കുക. അതാണ് 1 വാല്യൂ ഉള്ളുക, ഈക്വൽ വാല്യൂ എന്നാണ് പറയുന്നത്. 1 വാല്യൂ ഉള്ളു ശരിക്കും, പക്ഷെ അത് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ 1 ഉള്ളൂ എന്ന് തന്നെ പറയും. ലീനിയർ പോളിനോമിയലാണെങ്കിൽ 1 സ്ഥലത്ത് മാത്രമേ മുട്ടത്തുള്ളൂ. അതാണ് ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ക്യൂബിക് പോളിനോമിയലിനെ പറ്റി കാര്യമായിട്ടൊന്നും ഇല്ല ടെക്സ്റ്റിൽ, അത് നോട്ട് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് കൊടുത്തേക്കുന്നത്. അതിലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷനിലെ എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇതാണ്. ഇനി നമ്മൾ ക്യൂബിക് പോളിനോമിയൽ, ദാറ്റ് ഈസ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3,
അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. എക്സ് ആക്സിസിൽ എത്ര പോയിന്റ് മുട്ടുണ്ട്? 1, 2, 3. സോ ദ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് സീറോസ് ഫോർ എ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത് 3 ആണ്. അതായത് 3 വരെ സീറോസ് വരാം. ഇതിനും ഇവിടെ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ax³ bx² + cx + d. d എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇവിടെയും കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ഇവിടെ ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു സീറോ കൂടി കയറി വന്നിട്ടുണ്ട്. ഗ്രീക്ക് ലെറ്റർ ആയ ഗാമ വെച്ചിട്ടാണ് മൂന്നാമതുള്ള സീറോനെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? -b/a. -b/a ആണ് നമ്മൾ ഇവിടെ അതേപോലെ തന്നെ ഉപയോഗിക്കുന്നത്. ഇനി വേറുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ പ്രൊഡക്റ്റ് ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ, അതിനെ കാണിക്കുന്നത് d/a വെച്ചിട്ടാണ്. ഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, എ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ്. ഇനിയുള്ളത് ഒരെണ്ണം കൂടി ഇതിൽ എക്സ്ട്രാ കയറി വരും, അതായത് സീറോസിന്റെ പ്രൊഡക്റ്റിന്റെ സം. അതായത് ആൽഫ ഇൻറ്റു ബീറ്റ, ബീറ്റ ഇൻറ്റു ഗാമ, ഗാമ ഇൻറ്റു ആൽഫ, ഇവരുടെ സമം കൂടി കയറി വരും. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ബീറ്റ, ബീറ്റ ഇൻറ്റു ഗാമ, ഗാമ ഇൻറ്റു ആൽഫ, ദാറ്റ് ഈസ് c/a. സി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ്. അതായത് ഇപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുക്കാം. പക്ഷേ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, നോട്ട് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസിലോട്ടൊന്നും ഞാൻ ഇതിൽ കിടക്കുന്നില്ല. അപ്പോൾ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് സീറോസ് ഫോർ എ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത് 3 ആണ്. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതേപോലെ ഗ്രാഫിലേക്ക് ഇതേപോലെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് സിംഗിൾ പോയിന്റിൽ കൂടെ മുട്ടിപ്പോകുന്ന ഗ്രാഫ് ഉണ്ട് ഇതിൽ, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മാക്സിമം പോസിബിളിൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ എക്സസൈസ് ബേസ്ഡ് ക്വസ്റ്റ്യനിലോട്ട് നമുക്കൊന്ന് കിടക്കാം. ഇതിലെ 2.2 ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്, വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കിടക്കാം. അതിന് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. x² - 2x - 8. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇതിൽ നിന്ന് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -d/a. അതേപോലെ നമുക്കറിയാവുന്ന വേറെ റിലേഷൻഷിപ്പ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു c/a. ദാറ്റ് ഈസ് സം ഓഫ് ദ പോളിനോമിയൽസ് എന്ന് പറയുന്നത് -d/a ആണ്. അപ്പോൾ ഇവിടുത്തെ -b എത്ര? -2 ആണ്. -ഓഫ് -2 പ്ലസ് ആയി പോകും. a എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് സം എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കാണാനുള്ളത് c/a, -a/1. ഓക്കെ, പ്രൊഡക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 8/1. അതായത് ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -2, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് -8. ഓക്കെ, ഇനി ഇത് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സീറോസ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. നോക്കിയോ, നമുക്ക് സീറോസ് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത്, അതായത് 1 × 8, ഇവിടെയും 1 ആയതുകൊണ്ട് പ്രൊഡക്റ്റ് -8 കൂട്ടുമ്പോൾ നമുക്ക് 2 കിട്ടാം. ഏതൊക്കെ വാല്യൂസാണ്? +4, -4, +2. കുണിക്കുമ്പോൾ നോക്കി -8 കുറയ്ക്കുമ്പോൾ -2x നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എക്സും കോമൺ എടുക്കാം, -4 എന്ന് വരും. ഇവിടെ നമുക്ക് 2 കോമൺ എടുക്കാം, -4 എന്ന് വരും. പിന്നെ എന്തോരും +2 -4 വരും. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂസ് 4 and -2. നോക്കി ആൽഫ പ്ലസ് ബീറ്റ ഇവരാണ് നമ്മുടെ സീറോസ് എന്ന് പറഞ്ഞാൽ 4 + -2 തരം 2. അതേപോലെ ആൽഫ ഇൻറ്റു ബീറ്റ നമുക്ക് വന്നിട്ടുണ്ട്, എന്താണ്? 4 × -2, ദാറ്റ് ഈസ് -8, hence 2. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. നേരിട്ട് ഇക്വേഷനിലോട്ട് എടുക്കുക,
ബാക്കി നമ്മൾ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് വാല്യൂസ് കിട്ടണമെങ്കിൽ നമുക്കത് വെരിഫൈഡ് ആണ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് ശരിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇതിലെ ആ എക്സസൈസ് ഇല്ല, അപ്പോൾ ഇതിലെല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആ മോഡലിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇനി സെക്കൻഡ് മോഡൽ ക്വസ്റ്റ്യൻ, അതായത് സീറോസ് തന്നിട്ട് എങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മേക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഇതുകൂടി കഴിഞ്ഞിട്ട്